യാത്രയയപ്പുകളുടെ ഒരു വലിയ വേലിയേറ്റം നടക്കുന്ന സമയമാണിത്. പലയിടങ്ങളിലും യാത്രയയപ്പ് സമ്മേളനങ്ങളുടെയൊക്കെ ആധിക്യ നിമിത്തം പലരും വിഷമിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു സ്ഥിരം ക്ലീഷേ പോലെ എപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എന്തോ ഒന്ന്. എന്താണ് ഈ യാത്രയയപ്പ്? മറ്റൊന്നുമല്ല, ഒരുമിച്ച് പാകുന്നത് ചിതറിച്ച് നടുന്നത് അത്രമാത്രമേ ഉള്ളൂ. ഒരുമിച്ച് പാകിയതിനെ പറിച്ചെടുത്ത് ചിതറിച്ച് നടുന്നത് മറ്റൊന്നിനുമല്ല, ഫലഭൂയിഷ്ടമായി കൂടുതൽ കരുത്താർജിച്ച് വളരുന്നതിന് വേണ്ടിയാണ്. അധ്യാപനമായാലും ശുശ്രൂഷകളായാലും ഉത്തരവാദിത്വങ്ങളായാലും പറിച്ചെടുത്ത് മാറ്റി നടുന്നത് കൂടുതൽ ഫലഭൂയിഷ്ടമായി ആർത്തലച്ച് വളരുന്നതിനും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് അതിൻ്റെ പരിമളവും പ്രവർത്തനങ്ങളും വ്യാപിക്കുന്നതിനും വേണ്ടിയാണ്. ഒരുമിച്ച് വളരുമ്പോൾ ഒരുപക്ഷെ ആർത്തലച്ച് വളർന്നേക്കാം, പക്ഷേ എല്ലാവർക്കും വളരാനാവില്ല. അതുകൊണ്ട് ചിലതിനെയൊക്കെ ചില സമയങ്ങളിൽ പറിച്ചു മാറ്റേണ്ടത് ആവശ്യമാണ്. ചിലയിടങ്ങളിൽ നിന്നൊക്കെ യാത്ര പറയേണ്ടി വരുമ്പോൾ മനസ്സിനെ സ്വയം ബോധിപ്പിക്കുന്ന ഒരു സത്യം ഇതാണ്. വീണ്ടും വീണ്ടും ഞാൻ എന്നെ തന്നെ പറഞ്ഞ് ബോധിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇത് തന്നെയാണ്. പറിച്ചു നടുന്നത് ഫലഭൂയിഷ്ഠി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. മികച്ച മണ്ണിൽ മികച്ചവനായ ഒരു കർഷകൻ്റെ ഏറ്റവും ശ്രദ്ധയോടെയുള്ള പരിപാലനം ഏറ്റുവാങ്ങി കൂടുതൽ സമൃദ്ധമായി ഫലം നൽകുന്നതിന് വേണ്ടി. അല്ലെങ്കിലും ഒരുമിച്ചിരിക്കുമ്പോഴൊന്നും നമുക്കൊന്നൊന്നും പറയാനില്ല. അകലങ്ങളിലിരിക്കുമ്പോഴാണ് ഉള്ളിലൊരു സ്നേഹസാന്നിധ്യം എപ്പോഴും നിറഞ്ഞു തുളുമ്പുന്നത്. ആ നിറവിൻ്റെ സന്തോഷമാണ് ഏറ്റവും നല്ല യാത്രയയപ്പ്. സ്നേഹപൂർവം ജിൻസ് അഴീക്കൽ. ഇത് റേഡിയോ ആഞ്ചലോസ്, വോയിസ് ഫ്രം ഹെവൻ.